നമുക്ക് മറ്റൊരു വാർത്തയിലേക്ക് പോകണം. അത് വിവാഹപ്രായ ഏകീകരണവുമായി ബന്ധപ്പെട്ടാണ്. വിവാഹപ്രായ ഏകീകരണ ബില്ലിനെതിരെ കൂടുതൽ പ്രതിപക്ഷ പാർട്ടികൾ രംഗത്ത്. എന്നാൽ പ്രതിഷേധം ശക്തമാകുമ്പോഴും വനിതകൾക്കിടയിൽ നിയമത്തിന് സ്വീകാര്യത ലഭിക്കുമെന്നാണ് കേന്ദ്ര സർക്കാരിന്റെയും BJP യുടെയും വിലയിരുത്തൽ. സ്ത്രീകളുടെ താല്പര്യങ്ങളല്ല, കേന്ദ്ര സർക്കാരിന്റെ താല്പര്യങ്ങളാണ് വിവാഹപ്രായ ഏകീകരണ ബില്ലിലൂടെ സംരക്ഷിക്കപ്പെടുന്നത് എന്നാണ് പ്രതിപക്ഷം വിമർശനം ഉന്നയിക്കുന്നത്. വിമർശനങ്ങൾക്ക് പ്രയാഗ് രാജിലെ ചടങ്ങിൽ പ്രധാനമന്ത്രിയുടെ മറുപടി ഇങ്ങനെ. बेटियों के लिए कर रहा है, लेकिन किसको इससे तकलीफ हो रही है ये सब देख रहे हैं. വിവാഹപ്രായം ഉയർത്തുന്നത് ചിലർക്ക് അംഗീകരിക്കാനാകുന്നില്ലെന്നും അവരെ സ്ത്രീകൾ കാണുന്നുണ്ടെന്നുമുള്ള പ്രധാനമന്ത്രിയുടെ മറുപടിയിലുണ്ട് കേന്ദ്ര സർക്കാരിന്റെയും BJP യുടെയും ആത്മവിശ്വാസം. രാഷ്ട്രീയ പാർട്ടികളും സംഘടനകളും നിയമത്തെ എതിർക്കുന്നുണ്ടെങ്കിലും സ്ത്രീ സമൂഹത്തിനിടയിൽ നിയമത്തിന് സ്വീകാര്യത ലഭിക്കുമെന്നാണ് നേതൃത്വത്തിന്റെ വിലയിരുത്തൽ. ബില്ലിനെതിരെ കൂടുതൽ പ്രതിപക്ഷ പാർട്ടികൾ രംഗത്തെത്തിയെങ്കിലും സമാജ്വാദി പാർട്ടി അധ്യക്ഷൻ മുലായം സിംഗ് യാദവ് നീക്കത്തെ എതിർത്തിട്ടില്ല. സമാജ്വാദി പാർട്ടി പുരോഗമന പാർട്ടിയാണെന്നാണ് മുലായത്തിന്റെ പ്രതികരണം. അതേസമയം കോൺഗ്രസ്, CPIM ഉൾപ്പെടെയുള്ള ഇടതു പാർട്ടികൾ, തൃണമൂൽ കോൺഗ്രസ്, DMK, NCP തുടങ്ങിയ പാർട്ടികൾ ശക്തമായ എതിർപ്പാണ് ഉന്നയിക്കുന്നത്. ജനാധിപത്യ മഹിളാ അസോസിയേഷൻ, ദേശീയ മഹിളാ ഫെഡറേഷൻ അടക്കമുള്ള വനിതാ സംഘടനകളും പ്രായം ഉയർത്തുന്നതിൽ കടുത്ത എതിർപ്പറിയിച്ചിട്ടുണ്ട്. ന്യൂസ് 18 ഡൽഹി. എന്തായാലും പ്രധാനപ്പെട്ട ബില്ലുകളൊക്കെയും പാസ്സായതുകൊണ്ട് തന്നെയും അവതരിപ്പിക്കാൻ കഴിഞ്ഞതുകൊണ്ട് തന്നെയും പാർലമെന്റിന്റെ ശൈത്യകാല സമ്മേളനം ഒരു ദിവസം മുന്നേ ഇന്ന് അവസാനിക്കുകയാണ്. ഇന്ന് ഉച്ചയ്ക്ക് 12 മണിക്ക് പാർലമെന്ററി കാര്യമന്ത്രി പ്രഹ്ലാദ് ജോഷിയും തുടർന്ന് 1 മണിക്ക് ലോക്സഭാ സ്പീക്കർ ഓം ബിർളയും വാർത്താ സമ്മേളനം നടത്തുമെന്ന് അറിയിച്ചിട്ടുണ്ട്. ശൈത്യകാല സമ്മേളനം നാളെ വരെയാണ് നിശ്ചയിച്ചിരുന്നത്. ഈ സാഹചര്യത്തിൽ ഇപ്പോൾ തന്നെയും ബില്ലുകൾ പാസ്സായ സാഹചര്യത്തിലാണ് ഇത് സമ്മേളനം ഒരു ദിവസം മുന്നേ അവസാനിക്കുന്നത്. ആധാറും വോട്ടർ ID യും ബന്ധിപ്പിക്കുന്ന തെരഞ്ഞെടുപ്പ് ഭേദഗതി ബിൽ ഇന്നലെ രാജ്യസഭ പാസാക്കിയിരുന്നു. പെൺകുട്ടികളുടെ വിവാഹപ്രായം 21 വയസ്സാക്കുന്ന ബിൽ ലോക്സഭയിലും അവതരിപ്പിച്ചു.